ആണ് രേഷ്മ ചേച്ചി. ഹലോ രേഷ്മ ചേച്ചി. ഹലോ. എവിടെ ചേച്ചി, വീട് എവിടെയാ? എന്റെ വീട് കുന്നുംകുളം. വർക്ക് ചെയ്യാണോ? അതെ, ഞാൻ യൂണിറ്റി ഹോസ്പിറ്റലില് വർക്ക് ചെയ്യാണ്, നഴ്സാണ്. ഇദ്ദേഹം കുന്നുംകുളമാണ്, എനിക്കറിയാം. ആണല്ലേ, ഞാൻ കൊറേ വന്നിട്ടുണ്ട് യൂണിറ്റി ഹോസ്പിറ്റലില്. ആ, എനിക്കറിയാം, അതറിയാം. അല്ല, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ. ആ യൂണിറ്റി ഹോസ്പിറ്റലിൽ ഒരുപാട് ഡോക്ടർമാര്, പാടുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ, ഒരുപാട് പാട്ട് പാടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ പാടുന്ന ഒരു നഴ്സാണ് നമ്മുടെ രേഷ്മ ചേച്ചി. അതെ അതെ. അപ്പൊ നേരെ തന്നെ പാടാൻ കുറച്ചൊക്കെ പാടാണ്. അപ്പൊ ചേച്ചി തിരിച്ച് പാടുന്നതാണ് ചേച്ചിയുടെ കഴിവ്. അപ്പൊ നമുക്കൊന്ന് കേൾക്കാം, സാമ്പിള് കേൾക്കാം. ഒരു ചെറിയ സാമ്പിൾ ഇട്ടുതരോ? വേണേ പാട്ടുകൾ നമ്മൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെ പറയാം. വമ്പി തൂമ്പത്തുൻ തിടക്കു തഞ്ചത്തൂടാം ലീഞ്ഞവു, വമ്പി തൂമ്പത്തുൻ തിടക്കു തഞ്ചത്തൂടാം ലീഞ്ഞവു, ശാഖാ പൊളികട അൽത്തീളത്ത ഒരു ചൈന പാട്ട് കേട്ടോ പോലെ. നന്നായിട്ട് പാടുന്നു. നന്നായിട്ട് പാടിയേട്ടോ. ചിങ്കാര കിന്നാരം ഒന്ന് പാടിത്തരാം. രംഗാച്ചി രംനാക്കി ചുരിച്ചി നഞ്ചു കൊണിമ നിരുക്കുവ നമ്മ നമ്മ, ചുരിച്ചി നൈറമുണിമ തിടക്കുന്ന നിമകം ദുപ്പൂത്ത ലംലോവാ ലംലോവാ. വേൽമുരുക ഒന്ന് പാടി തരൂ. നമ്മളൊക്കെ എപ്പോഴും വല്ലാത്ത ചലഞ്ചായി പോയോ? അതെ, വെറുതെ ുന്നു ഒന്ന് പണി തന്നല്ല. ചേച്ചി റെഡിയാ? ഞാൻ പാടാന്നൊക്കെ. ആണോ? നേഴ്സ് പോയി അഡ്മിറ്റ് ആവരുത്. ലാശുടയുടെ പടമ്പ ചെടിക്കോട്ടിക്കോറും കേളം ത, തിളം മൂലി കൊന്നി കുലേ മേടിവക്കതും ഏളം ത, രക്കന്നൈൻ വള്ളവിരക്കതും മേടക്കിതടിലകതിളം ത, തിളം അമലെമ്മേ രാസയ്ക്കും ദിനേരിര പൊന്നിത്തേഴവി പാരിത്തേടും കായും ലമയും ഴപ്പു നിടക്കറിയക്കൊരു നാരുവളിപ്പണിരതേ വെകരുമോരോഹാരോഹാ അതെ. ഞങ്ങള് ഇപ്പൊ എല്ലാവരും പല പൊളിറ്റീഷ്യൻസും ആളുകളും ഒക്കെ പറയുമ്പോ, അല്ലെങ്കിൽ സിനിമയിലും പറയുമ്പോ, കുന്നംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു നോട്ടമുണ്ട്. ഇത് അല്ല നമ്മുടെ കുന്നംകുളം സ്ഥലം പറഞ്ഞ ഇല്ലേ? എല്ലാവരുടെ ഒരു ഇത് കുന്നംകുളം എന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു ഇതാണ്. ഇതാണ് പത്തര മാറ്റ് ഒറിജിനൽ. ചേച്ചി ഞാനൊന്നൊരു പാട്ട് പറഞ്ഞോട്ടെ. ഇപ്പൊ ലാസ്റ്റ് ഈ പാട്ട് കേട്ടത് വേൽമുരുക കേട്ടതുകൊണ്ട് എനിക്ക് ഇലുമിനാറ്റി ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ചേച്ചി സമ്മതിച്ചു. സൂപ്പർ ആയിരുന്നു. അടിപൊളി അടിപൊളി. ഹരിച്ചേട്ടൻ എഴുതി ഏതെങ്കിലും പാട്ടറിയോ? ജീവാംശം. ആ, അതും തിരിക്കും. എന്നാ പിന്നെ രണ്ടുപേരോട് ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതൊന്നും പിന്നെ കേക്കട്ടെ. ഇതിങ്ങനെ എഴുതാൻ പഠിച്ചോ കേട്ടോ. അതെ, എന്തായിരിക്കും? മാശാവം ജീനേതാലേ മൂന്നു ലിന്നു വിത്മാ ദോയേന്ദു നീലാക്കനേ മൂന്നു ശനി ആ നീലാക്കണി മൂന്നുറപ്പ
അതായത് ജപ്പാനിൽ. അതെ, ആ മഴ പോലെ അതൊന്ന് പാടോ, അതറിയോ? രമലേ പൊനിയെ നുയുളി പുതർന്നെരുകരമ്മലേപ്പുനുരുണാപ്പുനുമ്മികളാ തെലുങ്ക് പാട്ടായിരുന്നുണ്ടല്ലേ. രുവറ്റൂക്കലേ പുനുരണോ പുൽചിന്നിള നിലേ പുഞ്ചീ കുനുകുളുമ്മി നുമ്മികളാൻകംരാനുവാ. നിങ്ങൾ തെലുങ്ക് തിരിച്ചിട്ടിട്ടാണോ മലയാളം? അതെ. അല്ല, ശരിക്ക് ഇവർക്ക് സുഖമായിട്ട് ഡബ് പാട്ട് എഴുതാല്ലേ. അതെ, ഇത് ജീവാംശത്തിന്റെ തെലുങ്ക് വേണ്ട പോലെ. ഇതെങ്ങനെ പഠിച്ചു? ഞാൻ പഠിച്ചതല്ല, അതെനിക്ക് അങ്ങനെ വരും. സീരിയസ്ലി? ലൈക്ക് അങ്ങനെയാണോ? ഇതിന്റെ പ്രചോദനം എന്തായിരുന്നു ചേച്ചി? ഞാൻ 7-ാം ക്ലാസ്സിലാണ് ഇത് ട്രൈ ചെയ്തത്. ഫസ്റ്റ് ഒരു പാട്ട് പാടി. അല്ല, അത് അത് ഓക്കെ, ഒരു പാട്ട് നമുക്ക് തിരിച്ചു പാടി നോക്കാം. അങ്ങനെയാണ്, വെറുതെ ചുമ്മാ വന്ന ഒരു തോട്ടാണോ? ക്ലാസ്സിൽ ഇരുന്നിട്ട് ചുമ്മാ വെറുതെ നോക്കിയതാ. പിന്നെ അങ്ങനെ ഓരോ പാട്ട് 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 അങ്ങനെ നോക്കി നോക്കി അങ്ങനെ. നേരെ ഒരു പാട്ട് പാടിത്തരൂ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. നല്ല ശബ്ദം, നല്ല ശബ്ദം. ഇതിപ്പോ കേട്ടപ്പോഴേ വേറൊരു കാര്യം ഓർമ്മ വന്നു. ചേച്ചി, ഒരിത്തിരി നേരം ബാക്കി പകുതിയും അങ്ങനെ അങ്ങനെ പാടാൻ പറ്റുമോ? പറ്റും. എന്തൊക്കെ ടാസ്ക് കൊടുക്കുന്നു? അതും കൂടെ നമുക്ക് നിനക്ക് ചേച്ചിയോട് വല്ല ദേഷ്യം? ചേച്ചി റെഡിയാ, നമുക്ക് ഒരു കൂടെ പഠിച്ചു നോക്കാം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു കിന്നാരം. തുമ്മുപ്പിച്ചിരൂല പൊന്തിക്കളിയുരുന്നു നിരന്നാക്കി. ഡമുനി മുളരുളിക്കൂലിരില പൂ റിപ്പറിപ്പനും മെനേളിക പുനക വരവായി നീ. വരവായി നീ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച് വന്നതിനും കൊറേ പാട്ടൊക്കെ പാടി തന്നതിനും. ഓക്കെ, താങ്ക് യു സോ മച്ച്.